കേരയിൽ പദ്ധതി കേരളത്തെ തകർക്കുമെന്നും സാമൂഹ്യ നീതിയെ വെല്ലുവിളിക്കുന്ന പദ്ധതിയാണിതെന്നും ജനങ്ങൾ അവഗണിച്ച പദ്ധതിയാണിതെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും EX.MLA യുമായ KS ശബരിനാഥൻ. ഓഗസ്റ്റ് 5, 6, 7 തീയതികളിൽ കോഴഞ്ചേരിയിൽ നടക്കുന്ന KSU പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തെങ്ങമം ജംഗ്ഷനിൽ കേരയിലിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തി നടത്തിയ സായാഹ്ന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ പറയുന്നതിനെ എതിർക്കുന്നത് 4 കാരണങ്ങൾ കൊണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാർ ഇവിടെ നേരത്തെ പറഞ്ഞ, ഏറ്റവും കൂടുതൽ വിശദമായി പറഞ്ഞ പാരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. അതിനോടൊപ്പം നമ്മൾ കേരളയിൽ നിന്നുള്ള ഈ ഒരു ബൃഹത് പദ്ധതിയെ എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് കേരളത്തിലുണ്ടാക്കുന്ന ഒരു സാമ്പത്തിക ആഘാതം മനസ്സിലാക്കുന്നു. ആ സാമ്പത്തിക ആഘാതത്തോടും അത് വലിയൊരു സാമൂഹികമായിട്ടുള്ള ഒരു ആഘാതം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ സാമൂഹിക ആഘാതവും അതിനോടൊപ്പം ഈ ഒരു വിഷയത്തിന്റെ സാങ്കേതികമായിട്ടുള്ള വശങ്ങൾ കൂടി പഠിച്ചുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ എതിർക്കുന്നത്. നിസ്സംശയം പറയാം, ഇതിന്റെ പാരിസ്ഥിതിക ആഘാതം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മൾ കാണുന്നത്. അപ്പോൾ പാരിസ്ഥിതിക ആഘാതവും ഇതിന്റെ സാമ്പത്തിക വിഷയങ്ങളും ഇതിന്റെ സാമൂഹിക വിഷയങ്ങളും ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള ടെക്നിക്കൽ വിഷയങ്ങളും കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് കൃത്യമായിട്ടൊരു നിലപാട് പാർട്ടി എടുക്കുന്നത്. ഒരു കാലത്തിന് ശേഷം ഏറ്റവും ജനകീയമായിട്ടുള്ള സമരങ്ങൾ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ട് നിൽക്കാതെ ജനങ്ങൾ കൊണ്ടുവന്ന് അതിനുള്ള സഹായങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അവരെ കഴിയുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു സമരം കണ്ടത് കേരളീയ സമരങ്ങളിലാണ്. കേരയിൽ പദ്ധതിയെ കോൺഗ്രസ് എതിർക്കാൻ കാരണം അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന സാമ്പത്തിക പാരിസ്ഥിതിക ആഘാതമാണെന്നും ഇടതുപക്ഷ ആശയം ഉപേക്ഷിച്ച് നരേന്ദ്രമോദിയുടെ സാമ്പത്തിക ആശയങ്ങൾക്ക് പിന്നാലെയാണ് പിണറായി വിജയൻ പോകുന്നതെന്ന് ശബരിനാഥൻ കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ ആശയങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് കേന്ദ്രത്തിൽ BJP അടക്കം ചെയ്യുന്ന ഒരു വളരെ തീവ്ര വലത് സാമ്പത്തിക ആശയങ്ങളിലേക്ക് പോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളീയ പദ്ധതി. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്നതിന് ശേഷം വന്ന ഏറ്റവും വലിയ മാറ്റം, ഒരുപക്ഷെ പ്രത്യക്ഷമായി നമുക്ക് അറിയാൻ കഴിയുകയില്ല, പക്ഷേ ഏറ്റവും വലിയ മാറ്റം ഈ നാടിൻ്റെ പ്ലാനിൽ അധിഷ്ഠിതമായിരുന്ന ഒരു പ്ലാനിംഗ് പ്രക്രിയയിൽ നിന്ന് ഈ നാട്ടിലെ വികസനത്തെ ഒരു പ്രോജക്റ്റ് പ്രക്രിയയിൽ കൊണ്ടുപോയതാണ്. കേരളീയന് എതിരായ വിധിയെടുത്താണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്നും കേരളത്തിന്റെ പൊതുബോധം ഈ പദ്ധതിക്ക് എതിരാണ്, അതിന്റെ ഉദാഹരണമാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. KSU ജില്ലാ പ്രസിഡന്റ് അൻസാർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരളയിൽ സമരസമിതി ജനറൽ കൺവീനർ എസ് രാജീവൻ വിഷയാവതരണം നടത്തി. തോപ്പിൽ ഗോപകുമാർ, അനീഷ് വരിക്കണ്ണാമല, എസ് ബിനു, ഏഴംകുളം അജു, ബിനു ചക്കലയിൽ, വാഴുവേലിൽ രാധാകൃഷ്ണൻ, ആർ അശോകൻ, തോട്ടുവ മുരളി, MR രാജൻ, വിമൽ കൈതക്കൽ, ഫെന്നി നൈനാൻ, നസ്മൽ കാവിളയിൽ, റിനോ പി രാജൻ, അംജിത് അടൂർ, മാറോട്ട് സുരേന്ദ്രൻ, തഴവവിള ദിവാകരൻ, അരുൺ ഗോവിന്ദ്, MR ജിഷ്ണുരാജ്, ജോബിൻ ജോസ്, അക്കനട്ട് രാജീവ്, വൈഷ്ണവ്, അരവിന്ദാക്ഷൻ ഉണ്ണിത്താൻ എന്നിവർ സംസാരിച്ചു. MCTV ന്യൂസ്, അടൂർ.